Excuse me. ഹലോ, ആ എപ്പോ? ഓ, ഞാൻ വിളിച്ചോളാം. ശരി, താങ്ക് യു. എന്താ നാരായണൻകുട്ടി? ഇവനെല്ലാം പറയും സാർ. നാരായണം പോറ്റിയ നാരായണൻ കുട്ടിയാക്കിയ കഥ പറയണം പറയാം സാർ. പോലീസ് ക്ലബിൽ നിന്നും ഡിന്നർ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഇരുട്ടത്തെ ആക്രമണം ഉണ്ടായത്. എന്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ അവരൊരു അഞ്ചെട്ട് പേരുണ്ടായിരുന്നു, കൂടെ നാരായണൻ കുട്ടിയും. ശ്രീവീണ കേസിലെ പ്രതികളുടെ ലിസ്റ്റിൽ നാരായണൻ കുട്ടിയുടെ പേര് ഞാനാണ് എഴുതി ചേർത്തതെന്ന് കള്ളമൊഴി കൊടുക്കണമെന്ന് അവന്മാർ ആവശ്യപ്പെട്ടു. അവര് പറയുന്നതനുസരിച്ചില്ലെങ്കിൽ കൊന്നു കളയുന്ന ഭീഷണിപ്പെടുത്തി. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ മടിവാളും സൈക്കിൾ ചെയിനും കൊണ്ട് അവരെന്നെ ഇടവും വലവും നോക്കാതെ മാരകമായി എടുത്തിട്ട് പെരുമാറി. യു മേ പ്രൊസീഡ്. നാലാം പ്രതിയായ നാരായണൻകുട്ടി ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് ഐ ചന്ദ്രനെ മർദ്ദിച്ച് അവശനാക്കി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തനിക്ക് അനുകൂലമായി മൊഴി കൊടുക്കാൻ നിർബന്ധിച്ചത് ബഹുമാനപ്പെട്ട കോടതിക്ക് നേരിട്ട് അറിവുള്ളതാണല്ലോ. എസ് ഐ ചന്ദ്രനാണെങ്കിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു ക്രിമിനൽ കുറ്റം മറച്ചു പിടിക്കാൻ മറ്റൊരു ക്രിമിനൽ കുറ്റം കൂടി ചെയ്ത ഈ പ്രതിയുടെ കുറ്റവാസന ഈ മർദ്ദനം കൊണ്ട് തന്നെ നേരിട്ട് വ്യക്തമാകും. പോലീസുകാരനെ മർദ്ദിച്ചതിന് മറ്റൊരു കേസും കൂടെ പ്രതിയുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്നു. ഐ പി സി 326 പ്രകാരം സ്റ്റാർലൈറ്റ് ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായിട്ട് എത്ര കാലമായി? 5 വർഷത്തോളമായി. നാരായണൻകുട്ടി മുറിയെടുത്ത സമയത്ത് നിങ്ങളായിരുന്നു ഡ്യൂട്ടി? അതെ. ഒറ്റയ്ക്കായിരുന്നു മുറിയെടുത്തത്? കൂടെ 2 ആണുങ്ങളും ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. നാരായണൻകുട്ടി അറിയും? അറിയാം, ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. സംഭവം നടന്ന ദിവസം നിങ്ങൾ ആ ഹോട്ടലിൽ എന്തിനു പോയി? ഞാനും എന്റെ സുഹൃത്ത് ശങ്കരൻകുട്ടിയും കൂടി റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു. രാത്രി 12 മണിക്ക്? അതെ. നാരായണൻകുട്ടി അവിടെ വന്നിരുന്നു? വന്നിരുന്നു. എന്തുകൊണ്ടാണ് സഹപ്രവർത്തകനെ കണ്ടിട്ടും സംസാരിക്കാതിരുന്നത്? അദ്ദേഹം അമിതമായി മദ്യപിച്ചിരുന്നു, ഒപ്പം ഒരു ചെറിയ പെൺകുട്ടിയും മറ്റു രണ്ടു പേരും. ശങ്കർ യൂണിയൻ ലീഡർ ആണല്ലേ? അതെ. താങ്കൾ അന്ന് രാത്രി മിസ്റ്റർ അലവിയോടൊപ്പം ഉണ്ടായിരുന്നു? എവിടെ ഉണ്ടായിരുന്നു? സ്റ്റാർലൈറ്റ് ഹോട്ടലിൽ. That's all your own. ഈ കേസിലെ പ്രതിയാണ് അറിയാമല്ലോ? അറിയാം. സംഭവം നടന്ന ദിവസം നിങ്ങളോടൊപ്പം ആരെല്ലാം ഉണ്ടായിരുന്നു? മുഹമ്മദ് ഖാനും വക്കാലത്ത് നാരായണൻകുട്ടിയും. പൊതുജന സമ്മതിയുള്ള വക്കാലത്ത് നാരായണൻകുട്ടി കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഭയമുണ്ടായിരുന്നില്ല? ഇല്ല, വക്കാലത്ത് നാരായണൻകുട്ടി ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ സംഭവം പിടിക്കപ്പെടില്ല എന്ന് കരുതി. നിങ്ങളന്ന് മദ്യപിച്ചിരുന്നു? മദ്യപിച്ചിരുന്നു. വക്കാലത്ത് നാരായണൻകുട്ടിയോ? അയാളും മദ്യപിച്ചിരുന്നു.
എത്ര മണിക്കാണ് സംഭവം നടന്നത്? രാത്രി 12 മണി കഴിഞ്ഞ്. എങ്ങനെ ഇത്ര കൃത്യമായി പറയുന്നു? സെക്കൻഡ് ഷോ കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് സ്റ്റാർലൈറ്റ് ഹോട്ടലിലേക്ക് പോയത്. നിങ്ങൾ സിനിമയ്ക്ക് പോയി? അതെ. ഏത് സിനിമ? ടൈറ്റാനിക്. സിനിമയ്ക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം? ഈ ചിത്രം റിലീസ് ചെയ്ത ദിവസമായിരുന്നു അന്ന്. അതായത് ഈ ജനുവരി 31. മാത്യു, ഹൗ ഡെയർ യു! നാരായണൻകുട്ടി പോയിക്കോ, പ്ലീസ് ഗോ. മാത്യു, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ്സെങ്കിലും കാണിക്കും. മാത്യു, എനിക്കൊന്നും കേൾക്കണ്ട, നിനക്ക് പറയാനുള്ളത് കോടതിയിൽ പറഞ്ഞാൽ മതി. ഗെറ്റ് ലോസ്റ്റ്. മാത്യു, മാത്യു, നീയും അഡ്വക്കേറ്റ്. മാത്യു, നിനക്ക് പരമാവധി ശിക്ഷ ലഭിക്കാൻ വേണ്ടി മാത്രം വാദിക്കുന്ന അഡ്വക്കേറ്റ്. മാത്യു, എന്നിട്ട് ഗുഡ് ബൈ പറയും ഈ തൊഴിലിനോട് എന്നേക്കുമായി. ഐ ഹേറ്റ് ദിസ് പ്രൊഫഷൻ. കാരണം വക്കാലത്ത് നാരായണൻകുട്ടിയാ പോപ്പ് മാത്യുവിനെ അഡ്വക്കേറ്റ് മാത്യു ആക്കിയത്. അതുകൊണ്ട് അതുകൊണ്ട് മാത്രം. മാത്യു, ഇറങ്ങി പോടാ. നാരായണൻകുട്ടി എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. മാത്യു, ഞാൻ പറയുന്ന ആരാ പുള്ളേ? മാത്യു, നീ എന്നെ പോലീസിന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കുക, കൊള്ളാം. നിന്നിലുണ്ടായിട്ടുള്ള മാറ്റത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ നാരായണൻകുട്ടിക്ക് ഒരു മാറ്റവുമില്ലടാ. അന്നും ഇന്നും നിയമത്തിൽ മാത്രം വിശ്വസിക്കുന്ന വക്കാലത്ത് നാരായണൻകുട്ടിയാണ് ഞാൻ. തന്നെ തന്നെ, ഒരു പാവം പെൺകുട്ടിയെ. മാത്യു, ഇല്ല, ഞാൻ കുറ്റം ചെയ്തു എന്ന് ആരോപിച്ച ദിവസം ഞാനും കുക്കുമായിട്ടുള്ള മാരേജ് ഇരു ചെവി അറിയാതെ ആണെങ്കിലും അതും നിയമപരമായിരുന്നല്ലോ. സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 പ്രകാരം. മാത്യു, ആ സമയത്ത് ഞാൻ കുക്കുവിന്റെ കൂടെ ആയിരുന്നു അവളുടെ വീട്ടിൽ. രാത്രി 10 മണിക്ക് ശേഷം കുറ്റകൃത്യം നടന്നെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ അല്ലേ എലിവി കുറ്റം ചെയ്തു എന്ന് പറയുന്ന സമയത്ത് പ്രതി മറ്റൊരു സ്ഥലത്തായിരുന്നു എന്ന് കഥയുണ്ടാക്കി രക്ഷപ്പെടാമല്ലോ. ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് കുക്ക്ഡ് അപ്പ് സ്റ്റോറി. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് നിയമത്തിലെ പഴുത് കണ്ടുപിടിക്കാൻ പരസഹായം വേണ്ടല്ലോ. കോടതിയിൽ ബോധിപ്പിച്ചോ, രക്ഷപ്പെട്ടോ? മാത്യു, അതിന് നീ എന്നെ സഹായിക്കണം. ഞാൻ തന്നെ സഹായിക്കണം? മാത്യു, നിനക്ക് മാത്രമേ അതിന് കഴിയൂ. ആ സമയത്ത് ഞാൻ കുക്കുവിന്റെ കൂടെ ആയിരുന്നു എന്നുള്ളതിനുള്ള എന്താണ് തെളിവ്? മാത്യു, ഉണ്ട്. കുക്കുവിന്റെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട്. അന്നേ ദിവസം ഞാൻ നിയമം ലംഘിച്ച് കുക്കുവിന്റെ മുറിയിലെത്തിയത് റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ കാസറ്റ്. യെസ് ചന്ദ്രൻ. ശരി മാത്യു, ഞാൻ പോട്ടെ. ഞാനിവിടെ വന്നതും നിന്നോടിതെല്ലാം പറഞ്ഞതും എന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല, നിന്നെ തോൽപ്പിക്കാനുമല്ല. നിയമം ഒരിക്കലും ഒരു നിരപരാധിയെ ശിക്ഷിക്കാൻ സമ്മതിക്കില്ല. ആ വിശ്വാസം എനിക്കുണ്ട്. അത് തെളിയിക്കാൻ നീ എന്നെ സഹായിക്കുന്നുള്ള വിശ്വാസവും എനിക്കുണ്ട്. നീ എന്റെ കൂടെ ഉണ്ടാവില്ലേ മാത്യു? നാരായണൻകുട്ടി കുക്കുവിനെ